നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് മൂന്ന് മുന്നണികളെയും ഒരുപോലെ വലക്കുകയാണ്. തങ്ങളുടെ ജയസാധ്യതയാണ് വർദ്ധിച്ചതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരായ ജനവികാരവും മതേതര സർക്കാർ കേന്ദ്രത്തിൽ വരണമെന്ന ജനങ്ങളുടെ അഭിലാഷത്തിന്റെ പ്രതിഫലനവും UDFന് വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും താമര വിരിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP. തൃശൂരിലും വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഇവർ ഉറപ്പിക്കുന്നു. ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം ഉയരുമ്പോൾ ആകെ 18% മുതൽ 20% എന്ന റെക്കോർഡിലെത്തുമെന്ന പ്രത്യാശയിലാണ് പാർട്ടി. BJP യാതൊരു കാരണവശാലും അക്കൗണ്ട് തുറക്കുമെന്ന് UDFും LDFും കരുതുന്നുമില്ല. BJPയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 10.9% നിന്നും കൂടാനുള്ള സാധ്യത ആരും നിരാകരിക്കുന്നുമില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 15% BJP നിലനിർത്തിയേക്കുമെന്നാണ് CPM വിചാരിക്കുന്നത്. താഴെ പോയാൽ UDFന് വോട്ട് മറിച്ചെന്ന് കരുതേണ്ടി വരുമെന്ന മുൻകൂർ ജാമ്യമുണ്ട്. കാസർഗോഡ് ഇക്കാര്യം CPM നേരത്തെ തന്നെ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിവാദം കത്തി നിന്ന മണ്ഡലങ്ങൾ എന്നതിന് പുറമെ BJP ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച മണ്ഡലങ്ങളുമാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും. അവരുടെ പ്രതീക്ഷാ മണ്ഡലങ്ങളിൽ മുന്നിലുള്ളത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ പ്രബുദ്ധ വോട്ടർമാരും മോദിക്കൊപ്പം ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഇഴുകിച്ചേരുന്നതാണ് ഉയർന്ന പോളിംഗ് ശതമാനം നൽകുന്ന സൂചന എന്നുമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ വാദം. എന്നാൽ തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വോട്ടുകളുടെയും പിന്നോക്ക വോട്ടുകളുടെയും വൻതോതിലുള്ള ഏകീകരണം ഉണ്ടായതായി നിരീക്ഷകരും വിലയിരുത്തുന്നു. കുമ്മനം രാജശേഖരനെ നായ സ്ഥാനാർത്ഥിയായി BJP ഉയർത്തിക്കാട്ടിയത് വിനയാകുമെന്നാണ് വിലയിരുത്തലുകളുള്ളത്. ഇതിനെതിരെ പാറശാല നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ പിന്നോക്ക വിഭാഗ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടുവെന്നാണ് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. ഏകീകരിക്കപ്പെട്ട വോട്ടുകൾ മോദിക്കെതിരായ വിധിയെഴുത്താവുകയാണെങ്കിൽ ശശി തരൂരിനാകും ഗുണം ചെയ്യുക. മോദിക്കെതിരായ രാഹുലിന്റെ ഉറച്ച നിലപാട് കോൺഗ്രസിന് വോട്ട് ലഭിക്കാൻ കാരണമാകും. തരൂരിന്റെ പ്രചാരണത്തിലെ പാളിച്ചകൾ അവസാന ദിവസങ്ങളിൽ മറികടക്കാനായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തുന്നത്. ഈ വിലയിരുത്തലുകളും കണക്കുകൂട്ടലുകളും ശരിയാവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയാകും വിജയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. കുമ്മനം രാജശേഖരനും CE ദിവാകരനും ഉയർന്ന തോതിൽ വോട്ട് പിടിക്കുമെങ്കിലും വിജയം സുനിശ്ചിതമാകുന്നത് ശശി തരൂരിന് തന്നെയാണ്.